നമസ്കാരം മൈ മൈൻഡിൻ വർഷ എല്ലാവർക്കും സ്വാഗതം പലരും ചിന്തിക്കാറുണ്ട് ആരുടെങ്കിലും ഒക്കെ ദൃഷ്ടിദോഷം കൊണ്ട് അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ ജലസി കൊണ്ടാണ് കാര്യങ്ങൾ ഒന്നും ശരിയാകാത്തത് എന്ന് ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയയും കുശുമ്പും ഒക്കെ കൊണ്ടുള്ള ആ ഒരു കണ്ണേർ ദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് എപ്പോഴും നെഗറ്റിവിറ്റി ആയിരിക്കും അപ്പോൾ ആ നെഗറ്റിവിറ്റി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നിട്ട് ആ നെഗറ്റിവിറ്റി എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക വല്ലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചല്ല പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുകിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടാകുക അല്ലെങ്കിൽ എപ്പോഴും ഒരു സമാധാനം ഇല്ലായ്മ അനുഭവപ്പെടുക പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ അതിന് പിറകിലായി പിറകിലായി വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം ചില സമയങ്ങളിൽ അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല പക്ഷേ എപ്പോഴും ശരീരത്തിനൊരു ക്ഷീണം ഉന്മേഷക്കുറവ് എന്നിവയായിരിക്കും അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ഒന്നും പറഞ്ഞാൽ അനുസരിക്കില്ല എപ്പോഴും മനപ്രയാസം നൽകിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആ പെറ്റ്സിന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഒക്കെ കുട്ടികൾ കിടന്ന് ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പെറ്റ്സിനൊക്കെ അസുഖങ്ങൾ വരികയോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തന്നെ നോർമലാണ് ഇത് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരു പ്രശ്നം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തീരുമ്പോൾ ഉടൻ തന്നെ അടുത്ത പ്രശ്നം വീണ്ടും തലപൊക്കും അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ഹെൽത്ത് പ്രോബ്ലം ആയിരിക്കും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് എല്ലാം ചെയ്ത് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ള കൂടി തിരിച്ചു വരുമ്പോഴായിരിക്കും ഫാമിലിയിലാരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കി ആ സമാധാനമൊക്കെ തന്നെ പോകുന്നത് ആ ഒരു കാര്യം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യുമ്പോഴേക്കും കുട്ടികളുടെ പ്രശ്നങ്ങളാകും അങ്ങനെ ഒരിണ്ണം കഴിയുന്ന ഉടനെ തന്നെ മറ്റൊരെണ്ണം തല പൊക്കിക്കൊണ്ടേയിരിക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്നതാണ് ഇതിന് നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന റെമഡീസിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം എന്നിരുന്നാലും ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രി അതല്ലെങ്കിൽ കറുത്തവാവ് ദിവസം ഇത് ചെയ്യുന്നത് വളരെയധികം ഇഫക്റ്റീവാണ് കറുത്തവാവ് ദിവസം ചെയ്യുന്നത് വളരെ വളരെ ഇഫക്റ്റീവാണ് നമ്മൾ ഓൾറെഡി തന്നെ ഉപ്പ് കൊണ്ടുള്ളയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കറുത്തവാവ് ദിവസം ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ മാസത്തിൽ ഒരിക്കൽ മാത്രമല്ലേ നമുക്ക് കറുത്തവാദ്ധ്യവസ്ഥ ചെയ്യാൻ നോക്കും അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഫീലിംഗ് ഉണ്ട് അത് കംപ്ലീറ്റായി മാറണം എന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലെയും സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വേണം ഇത് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് ഇതിനായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ആണ് വേണ്ടത് കണ്ണാടി കുപ്പി അല്ലെങ്കിൽ കണ്ണാടി ബൗള് അതുമല്ലെങ്കിൽ കണ്ണാടി ഗ്ലാസ് ആയാലും മതി അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എല്ലാവരുടെ വീട്ടിലും കാണും നമുക്ക് ജാം ഒക്കെ വാങ്ങുന്ന ഒരു കണ്ണാടി കുപ്പി എടുത്താൽ മതി എന്നിട്ട് അതിൽ നമ്മുടെ വീട്ടിലുള്ള കല്ലുപ്പിടുക കല്ലുപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടിപ്പിടാവുന്നതാണ് അല്ലെങ്കിൽ ഹിമാലയൻ റോക്ക് സോൾട്ട് സോൾട്ടാണ് വീട്ടിലുള്ളതെങ്കിൽ അതായാലും മതി കുറച്ചിട്ടാൽ മതി ഒരു ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി ഒരു ഗ്ലാസ് ഇത് ആർക്കാണോ പ്രശ്നം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അവരുടെ റൂമിൽ വെക്കാവുന്നതാണ് അതെല്ലാം നമുക്ക് ആർക്കാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും പ്രശ്നമാണെങ്കിൽ എല്ലാ റൂമിലും ഒരു കണ്ണാടി ബൗളിൽ ചെറിയൊരു കണ്ണാടി ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കല്ലുപ്പിട്ട് വെക്കാവുന്നതാണ് ബാത്റൂമിലും വെക്കാവുന്നതാണ് ഇത് ഒരേ ഒരു ദിവസം ആഴ്ചയിൽ ഒരേ ഒരു ദിവസം ചെയ്താൽ മതി ശനിയാഴ്ച നൈറ്റ് അല്ലെങ്കിൽ ഞായറാഴ്ച നൈറ്റ് ചെയ്താൽ മതി അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ ആ ഉപ്പിന് കളർ വ്യത്യാസം വ്യത്യാസമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ഒന്നുമില്ല എന്നാണ് അർത്ഥം ആ ഉപ്പിൻ്റെ കളർ ആ വെള്ളം നമ്മൾ കലക്കി വെക്കുമ്പോൾ കാണുന്നതല്ല എന്തെങ്കിലും ഡാർക്ക് ഷെയ്ഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി വളരെയധികം നെഗറ്റിവിറ്റി ഉള്ളത് ആ ഉപ്പ് വെള്ളത്തിൻ്റെ കളർ മാറുന്നത് നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ദിവസം രാവിലെ നമുക്ക് ആ ഗ്ലാസ്സിലെ വെള്ളം സിംഗിൽ ഒഴിച്ച് കളയാവുന്നതാണ് ചെടികൾക്കൊന്നും തന്നെ ഒഴിക്കരുത് കാരണം അത് നെഗറ്റിവിറ്റി ഉള്ള ഒരു വെള്ളമാണ് ചെടി ചിലപ്പോൾ ഉണങ്ങിപ്പോകും അതുകൊണ്ട് സിംഗിൽ തന്നെ ഒഴിച്ച് കളയാവുന്നതാണ് ഇപ്പോൾ ബെഡ്റൂമിൽ വെക്കുന്ന ആ ഒരു ഗ്ലാസ് അതിൽ വെള്ളം നിറച്ച് ഉപ്പുമിട്ടതിന് ശേഷം ആ ബെഡ്റൂമിൽ ആരാണോ ഉറങ്ങുന്നത് അവർക്ക് ഒന്ന് ദൃഷ്ടിയെടുക്കാവുന്നതാണ് ഈ ഗ്ലാസ് വെള്ളം കൊണ്ട് അതായത് ഒരു മൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യമോ ക്ലോക്ക് വൈസ് മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് മൂന്ന് പ്രാവശ്യം എടുക്കണം അഞ്ച് പ്രാവശ്യമാണെങ്കിലും ക്ലോക്ക് വൈസ് അഞ്ച് പ്രാവശ്യവും ആൻ്റി ക്ലോക്ക് വൈസ് അഞ്ച് പ്രാവശ്യവും ദൃഷ്ടിയെടുക്കുക അതായത് അവരുടെ കാല് മുതൽ തല വരെ പിന്നെ തിരിച്ച് കാല് വരെ ഒരു വട്ടം അങ്ങനെ ആൻ്റി ക്ലോക്ക് വൈസ് മൂന്നോ അഞ്ചോ ക്ലോക്ക് വൈസ് മൂന്നോ അഞ്ചോ എന്നിട്ട് വേണം അത് ആ റൂമിൽ വെക്കേണ്ടത് ഇത് ബെഡ്റൂമിലുള്ള കാര്യമാണ് മറ്റു റൂമിലൊക്കെ തന്നെ അങ്ങനെ നമ്മൾ ദൃഷ്ടി എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ബെഡ്റൂമിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഒക്കെ ഏതെങ്കിലും ഒരു കോണറിൽ വെച്ചാൽ മതി ആരും തട്ടിക്കളയാത്ത രീതിയിൽ വെച്ചാൽ മതി അടുത്ത ദിവസം എടുത്ത് കളയാവുന്നതാണ് ഒരു ബെഡ്റൂമിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികൾ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നെ ആ ബെഡ്റൂമിൽ കിടക്കുന്ന എല്ലാവർക്കും ദൃഷ്ടിയെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ കുട്ടികൾ വീട്ടിലില്ല ദൂരെ എവിടെയെങ്കിലും നിന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്കും ദൃഷ്ടിമെടുക്കാവുന്നതാണ് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഉപ്പുവെള്ളം ഒരു ഗ്ലാസ്സിൽ ഉപ്പുവെള്ളം എടുത്തിട്ട് മൂന്ന് തവണ ക്ലോക്ക് വൈസും മൂന്ന് തവണ ആൻറ്റി ക്ലോക്ക് വൈസും ആ ഫോട്ടോയ്ക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ വെച്ചിട്ട് അടുത്ത ദിവസം കളഞ്ഞാൽ മതി ഇത് നൂറ് ശതമാനം ഇഫക്റ്റീവ് ആയിരിക്കില്ല എന്നിരുന്നാലും ഒരു അൻപത് ശതമാനത്തോളം ഒക്കെ തന്നെ ദൃഷ്ടിദോഷം മാറ്റിയെടുക്കാൻ സാധിക്കും ആ ഉപ്പ് വെള്ളത്തിന് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ആ നെഗറ്റിവിറ്റി എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ഗ്രാമ്പൂ എടുക്കുക അഞ്ച് ഗ്രാമ്പവും പൂ ഉള്ള ഗ്രാമ്പ് വേണം എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നല്ല ഗ്രാമ്പ് നോക്കി വേണം എടുക്കാൻ നമ്മുടെ കൈക്കുള്ളിൽ വെച്ച് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഓരോ റൂമിലും ദൃഷ്ടിയെടുക്കുക അതായത് മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു അഞ്ച് തവണയോ റൊട്ടേറ്റ് ചെയ്യുക ആൻറ്റി വൈസും ക്ലോക്ക് വൈസും അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഒരു കുറഞ്ഞത് മൂന്ന് തവണ ഓരോ റൂമിലും ഇങ്ങനെ എടുക്കുക അതേ ഗ്രാമ്പ് വെച്ച് തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും മൂന്ന് തവണ വീതം ദൃഷ്ടി ദൃഷ്ടിയെടുത്തതിന് ശേഷം പഴയ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ചിരട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ രണ്ട് മൂന്ന് കർപ്പൂരവും കൂടി ഇട്ടിട്ട് അതല്ലെങ്കിൽ നമ്മൾ സാമ്പ്രാണി ചട്ടി ഉണ്ടല്ലോ അതിൽ രണ്ട് മൂന്ന് കർപ്പൂരം ഇട്ടിട്ട് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന അഞ്ച് ഗ്രാം പൂവും കത്തിച്ച് കളയുക കത്തിച്ചതിന് ശേഷം ഇത് നമുക്ക് വീടിന് പുറത്തു പോയി വേണമെങ്കിൽ കത്തിക്കാം ചിലർക്ക് വീടിന് പുറത്ത് പോയി കത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ വീടിനുള്ളിൽ തന്നെ കത്തിച്ചിട്ട് കത്തിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആ ചാരം കൊണ്ടുപോയി വീടിന് പുറത്ത് കളഞ്ഞാൽ മതി ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ് വീടിന് പുറത്ത് കളയാൻ സ്ഥലമില്ലെങ്കിൽ വീടിന് പുറത്ത് ഒരു വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി കളയുക ഇതും നമുക്ക് രാത്രി തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഒരു ഏഴ് മണി കഴിയുമ്പോൾ ചെയ്യാവുന്നതാണ് ഇത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു അഞ്ച് ഗ്രാമ്പും എടുത്ത് ഇതേപോലെ എല്ലാ റൂമിലും വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇതേപോലെ മൂന്ന് തവണ ദൃഷ്ടി എടുത്തിട്ട് ഇങ്ങനെ കത്തിച്ച് കളയാവുന്നതാണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള നെഗറ്റിവിറ്റി മാറാനുള്ള ഒരു മെത്തേഡാണ് ഇത് ഇപ്പോൾ ഉപ്പുവെള്ളം വെച്ചിട്ട് നമുക്ക് ഉപ്പുവെള്ളത്തിൽ വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല പക്ഷെ നമുക്ക് ആദ്യം പറഞ്ഞ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഗ്രാമ്പ് കൊണ്ടുള്ള കാര്യം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം